നമസ്കാരം. വിവാഹ സമ്മാനമായി ലഭിച്ച 11.5 പവൻ സ്വർണ്ണാഭരണങ്ങളുമായി നവവധു വിവാഹ പിറ്റേന്ന് കൂട്ടുകാരിക്കൊപ്പം സ്ഥലം വിട്ടു. ബന്ധുക്കളെയും പോലീസിനെയും ദിവസങ്ങളോളം വട്ടം കറക്കിയ ഇരുവരെയും ഒടുവിൽ മധുരയിൽ നിന്നും പിടികൂടി. ഭാര്യ മുങ്ങിയ വിഷമത്താൽ ഹൃദയാഘാതം വന്ന നവവരൻ ആശുപത്രിയിലാണ്. കഴിഞ്ഞ 25-നാണ് 23 വയസ്സുള്ള പഴുവിൽ സ്വദേശിനിയും തൃശൂർ ചാവക്കാട്ടുകാരനായ യുവാവും വിവാഹിതരായത്. അന്ന് രാത്രി സ്വന്തം വീട്ടിൽ കഴിഞ്ഞതിനു ശേഷം പിറ്റേന്നാണ് നാടുവിട്ടത്. ഭർത്താവുമൊത്ത് രാവിലെ ബാങ്ക് ഇടപാടിനെത്തിയ നവവധു കാത്തുനിന്ന കൂട്ടുകാരുടെ സ്കൂട്ടറിൽ കയറി പോവുകയായിരുന്നു. ഭർത്താവിന്റെ ഫോണും കൈക്കലാക്കിയിരുന്നു. തൃശൂരിലെത്തിയ ഇവർ സ്കൂട്ടർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ടാക്സിയിൽ കയറി. ടാക്സി ഡ്രൈവറെ കൊണ്ട് ചെന്നൈയിലേക്കുള്ള ട്രെയിനിന് 2 ടിക്കറ്റ് ബുക്ക് ചെയ്യിപ്പിച്ചു. വസ്ത്രമെടുക്കണമെന്ന് പറഞ്ഞ് തുണിക്കടയിലെത്തിയ യുവതികൾ ടാക്സിക്കാരനെ പുറത്തു നിർത്തി മറ്റൊരു വഴിയിലൂടെ കടന്നുകളയുകയും ചെയ്തു. മറ്റൊരു ടാക്സിയിൽ കോട്ടയത്തെത്തിയ ഇവർ ട്രെയിനിൽ ചെന്നൈയിലെത്തി. പിന്നീട് മധുരയിലെ ലോഡ്ജിൽ മുറിയെടുത്ത് 2 ദിവസം താമസിച്ചു. അതിനുശേഷം ട്രെയിനിൽ പാലക്കാടെത്തിയ ഇവർ രാത്രി തൃശൂരിലേക്ക് ടാക്സി വിളിച്ചെത്തി സ്കൂട്ടറെടുത്ത് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവച്ചു. പണം നൽകാതെ യുവതികൾ മുങ്ങിയതാണെന്ന് സംശയിച്ച മധുരയിലെ ലോഡ്ജുകാർ ഇവർ മുറിയെടുക്കാൻ തെളിവായി നൽകിയ നവവധുവിന്റെ കൂട്ടുകാരുടെ ഡ്രൈവിംഗ് ലൈസൻസിലെ മൊബൈൽ നമ്പരിൽ ബന്ധപ്പെട്ടു. ഇവരുടെ അച്ഛന്റെ നമ്പറായിരുന്നു അത്. ഇദ്ദേഹം വിവരമറിയിച്ചതിനെ തുടർന്ന് ലോഡ്ജിലെത്തിയ പോലീസ് യുവതികൾ അവിടെ എത്തിയപ്പോൾ പിടികൂടുകയായിരുന്നു. നവവധുവിന്റെ കൂട്ടുകാരി വിവാഹിതയായി 16 ദിവസം കഴിഞ്ഞപ്പോൾ ഭർത്താവുമായി പിരിഞ്ഞയാളാണ്. സ്വതന്ത്രമായി ജീവിക്കാനാണ് നാടുവിട്ടതെന്നും പണവും സ്വർണവും കിട്ടാനാണ് വിവാഹം കഴിച്ചതെന്നും ഇവർ പറയുന്നു. കൂട്ടുകാരി സർക്കാർ ജീവനക്കാരിയാണ്. ഇവരിൽ നിന്ന് 11.5 പവൻ സ്വർണം കണ്ടെടുത്തു. ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിലായ നവവരൻ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.